ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനല്ല ഇവിടെ ചില മുന്നണികൾ ശ്രമിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശിവരാമപുരം കോളനിയിൽ, തൃശ്ശൂർ മണ്ഡലത്തിലെ ശിവരാമപുരം കോളനിയിൽ ബി ജെ പിയുടെ ഒരു സജീവ പ്രവർത്തകൻ എല്ലാ വീടുകളിലും പൈസ കൊണ്ടുകൊടുക്കുകയാണ്. അതായത് ഇവിടെ ബി ജെ പി അടക്കമുള്ള മുന്നണികൾ, പ്രത്യേകിച്ച് ബി ജെ പി, ആദ്യം അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്തത് വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് മനസ്സിലാക്കി മറ്റൊരു സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമിച്ചത്. ഞാൻ നാലാം തവണ മത്സരിക്കുന്ന ഇന്ന് വരെ എതിർ സ്ഥാനാർത്ഥികളുടെ ഒരു അപരനെ മത്സരിപ്പിക്കുക എന്ന് പറയുന്ന അധാർമികമായ ഒരു കാര്യം ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ അത് ആദ്യം ചെയ്തു. പിന്നെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, വ്യാജമായ പ്രചരണങ്ങൾ ഇന്നലെ വരെ ഇന്ന് വരെയും വ്യാജമായ പ്രചരണങ്ങൾ നടക്കുകയാണ്. മറ്റൊന്ന് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്ന് മതപരമായ രീതിയിലും വർഗീയമായ രീതിയിലും ചേരിലും ഉണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ്. ഇത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു മഹനീയമായ പാരമ്പര്യത്തിനനുസൃതമായി, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും അപമാനകരമായ രീതി രണ്ട് മുന്നണികളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിലൊന്നാണ് ഈ പിന്നെ ശിവരാമപുരം കോളനിയിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വോട്ടർമാർ പണം കൊടുത്ത് വാങ്ങി വോട്ട് മാറ്റി ചെയ്യുന്നവരാണെന്ന് ഇവർ ധരിക്കുന്നുണ്ടോ? എത്ര കോടി രൂപ ഇവിടെ ചെലവഴിച്ചാലും അല്ലെങ്കിൽ വോട്ടർമാർ കൊടുത്താലും തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇൻറ്റഗ്രിറ്റിയെ ദയവായി നിങ്ങൾ ചോദ്യം ചെയ്യരുത്. കാരണം ഇപ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കോളനികൾ എന്ന് കരുതി അവിടെ എല്ലാം പണം കൊണ്ടുകൊടുത്താൽ അവിടുത്തെ കോളനിവാസികളായിട്ടുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഏതെങ്കിലും പാർട്ടി വോട്ട് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ കോളനിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ തന്നെ മറ്റ് പല സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെക്കാളും അല്ലെങ്കിൽ മറ്റ് പിന്നെ ഉയർന്ന ചിന്തിക്കുന്ന ആളുകളെക്കാൾ അല്ലെങ്കിൽ നിലവാരം താമസിക്കുന്ന ആളുകളെക്കാളും രാഷ്ട്രീയമായി വലിയ അടിത്തറയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ പാവപ്പെട്ട ആൾ താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് പണം കൊടുത്ത് മൂന്നോ നാലോ ആളുകൾക്ക് പണം കൊടുത്ത ഉടനെ തന്നെ അതിനെതിരായി അവിടെ പ്രതികരണം ഉണ്ടാവാൻ കാരണം ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.